ഹലോ ഗായ്സ്, ട്രാവൽ ആൻഡ് കിച്ചൺ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനിവിടെ വെർജീനിയയിൽ ഓർഡർ ഇറക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ടൈറ്റ് സ്പോട്ടാണ്, കാരണം വെച്ചാൽ ഒട്ടും സ്ഥലമില്ല. ഡാക്കിലോട്ട് വണ്ടി റിവേഴ്സ് ചെയ്യാൻ ഒട്ടും സ്ഥലമില്ല. ഇവരെ കണക്കിൽ കഷ്ടപ്പെട്ട് ഒപ്പിച്ചു. മുമ്പോട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് വണ്ടി എൽ ഷേപ്പിലാണ് കിടക്കുന്നത്. ഇങ്ങനെ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫർണിച്ചർ സ്റ്റോറാണ്, ഫർണിച്ചർ കണ്ടിട്ട് വന്നു. ഇതിപ്പോൾ വെർജീനിയ. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ വെസ്റ്റ് വെർജീനിയയ്ക്ക് പോകണം. ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുക. ലോഡ് ഇറക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകും. ഇങ്ങനെ നമ്മളവിടുത്തെ ലോഡ് ഇറക്കിയിട്ട് പോകുന്ന വഴിയാണ്. ഇതിന് മുമ്പിൽ കണ്ട ഒരു തടിയും കൊണ്ടാണ് ഒരു ലോറി പോകുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കയറൊക്കെ വെച്ച്, കെട്ടിയൊക്കെ വെച്ച്, ഇവിടെ അങ്ങനെ കയർ ഉപയോഗിക്കത്തില്ല, കെട്ടിയിട്ടില്ല. നാല് സൈഡിലും മെറ്റൽ ഗ്രില്ല, ആ ഗ്രില്ലിന് ഇടയ്ക്കോട്ട് തടി വാരിയിട്ടിരിക്കുക. നല്ലൊരു അറക്കമാണ്. ഈ ഇറക്കം നമുക്ക് ബ്രേക്ക് പിടിച്ചിറങ്ങാൻ പറ്റത്തില്ല. ബ്രേക്ക് പിടിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ബ്രേക്ക് മൊത്തം ചൂടാവും, ചൂടായിട്ട് തീ പിടിക്കും. ലോകിയറെ മാത്രം അറിയാൻ പറ്റും. വണ്ടിക്ക് പിന്നെ എഞ്ചിൻ ബ്രേക്ക് ഉണ്ട്, എഞ്ചിൻ
റൈറ്റ് സൈഡ് മുഴുവൻ ഫോറസ്റ്റ് ആണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ കൂടെ മൃഗങ്ങളൊന്നും ഇവിടെ മാൻ മാത്രമേ ഉള്ളൂ. മാൻ മാത്രം വേറെ ഒന്നും ഒരു മൃഗവും മുമ്പ് ഞാൻ ഓവർടേക്ക് ചെയ്ത തടിലോറി തട്ടിപ്പം എന്നെ ഓവർടേക്ക് ചെയ്ത് പോകുന്നു. വെസ്റ്റ് വെർജീനിയയിലോട്ട് കയറുവാണ്, റോഡാണ് വെസ്റ്റ് വെർജീനിയയുടെ റോഡാണ്. നമ്മുടെ നാടിനെ കൊണ്ട് ചെക്ക് പോസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഏത് സ്റ്റേറ്റിലോട്ട് ഏത് സമയത്ത് മാറ്റം കയറണം, അവിടെ പ്രത്യേക ചെക്കിങ്ങ കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ വന്നപ്പോൾ തന്നെ സ്പീഡ് ലിമിറ്റ് മാറി 65 ആയി. ഇതാണ് ട്രക്ക് പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്ന ഒരു ഭാഗമാണിത്. ഒന്നാമത്തെ ടൈറ്റ് സ്പോട്ടാണ്,
ഒരു വണ്ടി കറക്റ്റ് വളഞ്ഞു കയറാനുള്ള സ്ഥലമില്ല. എൻ്റെ നേരെ അപ്പുറത്ത് അവൻ ട്രൈ ചെയ്യുക ഇടാനുണ്ട്. രണ്ടു മൂന്ന് പേര് വന്ന് അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ വണ്ടി കയറുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ വണ്ടിയായിട്ട് ഒത്തിരി ക്ലോസ് ആയിട്ട് നിൽക്കുക. പാർക്കിംഗ് ആണ് ഈ വണ്ടിയുടെ, ഈ ട്രാക്ടർ ട്രെയിലറിന്റെ ഒരു പ്രോബ്ലം. പാർക്കിംഗ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും മരത്തണലിലോ അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ ഇട്ടിട്ടോ, ഇവിടെ അങ്ങനെ പറ്റത്തില്ല. റോഡിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് സൈഡിൽ കൂടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെ പാർക്കിംഗ് ഉള്ള ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ പാർക്ക് ചെയ്യാവൂ. അത് നിർബന്ധമാണ്. അപ്പം ഇങ്ങനെയുള്ള രാത്രിയിലൊക്കെ വന്ന് ആദ്യം വരുന്നവർക്കൊക്കെ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടും, രക്ഷപ്പെടും. പിന്നെ പുറകെ പുറകെ വരുന്നവർക്കൊക്കെ ടൈറ്റ് സ്പോട്ടാണ്, അവർക്കൊന്നും ഒരു രക്ഷയില്ല, പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല.